നിങ്ങളാണല്ലോ അദ്ദേഹത്തെ ഈ തരത്തിലാക്കിയത്. ഏതാ നിങ്ങളെന്ന് പറയുമ്പോൾ തിരുവഞ്ചൂരാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. തിരുവഞ്ചൂരാക്കെ ഞാൻ ചെയ്യില്ലാതെനക്ക് നല്ല ബോധ്യമുണ്ട്. നിയമസഭയിൽ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എഴുന്നേറ്റ് നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യം ചോദിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എഴുന്നേറ്റ് നിന്നപ്പോഴെ തന്നെ മുഖ്യമന്ത്രി വഴങ്ങുകയും ചെയ്തു. തിരുവഞ്ചൂരിന്റെ ചോദ്യം എന്തായിരുന്നു എന്നല്ലേ, ചോദ്യം ഇതായിരുന്നു: ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല വാക്ക് മുഖ്യമന്ത്രി CPI നേതാവായ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ ഒന്ന് വളഞ്ഞിട്ട് പിടിക്കാം എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷം കണക്ക് കൂട്ടിയത്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് ക്ലാസിക് മറുപടി. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു എന്നതിന് കൃത്യമായും മറുപടി പറയുന്നു മുഖ്യമന്ത്രി. ആ മറുപടിയോടുകൂടി പിന്നീട് ഒരു ചോദ്യവും ചോദിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. നിശബ്ദമായി മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ കേട്ടിരിക്കേണ്ടി വന്നു പ്രതിപക്ഷത്തിന് എന്നതാണ് വസ്തുത. എന്തായാലും തിരുവഞ്ചൂർ ചോദ്യം എന്താണ് എന്നും മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ് എന്നും നമുക്കൊന്ന് കാണാം. ഇവിടെ മറ്റു കാര്യങ്ങളെല്ലാം ഇന്നലെ പറഞ്ഞാൽ ഞാനത് ആവർത്തിക്കുന്നില്ല. പിന്നൊരു കാര്യം പറഞ്ഞത്, ഈ രാഹുൽ ഗാന്ധിയെ ഞാനെന്തോ പറഞ്ഞു എന്നാണ്. ഞാനൊന്നും പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു സ്റ്റേച്ചറുണ്ട്, ആ സ്റ്റേച്ചറിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. സ്വാഭാവികമായും അതിന് മറുപടി പറയുമല്ലോ. ആ മറുപടി ഞാൻ പറഞ്ഞിട്ടു. ആ മറുപടി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ചേർന്ന നിലയിലല്ല, അതാണ് പ്രശ്നം. രാഹുൽ ഗാന്ധി തിരുവഞ്ചൂരിന് എന്തോ ചോദിക്കാനുണ്ട്, ചോദിക്കട്ടെ. നിങ്ങൾ ശാന്തമായിരിക്കുക സാർ. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ അവസാനം അങ്ങ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞ ഒരു നല്ല വാക്കെങ്കിലും ഉണ്ടോ സാർ? ഒരു നല്ല വാക്കുമില്ല. കാരണം അങ്ങേക്ക് നേരെ ശത്രുക്കളായിരുന്നത് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അതേസമയം BJP നേതാവ് മോഡി ആയിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എൻ്റെ ഓർമ്മയില്ലെന്ന് വരികിൽ അങ്ങ് എന്നെ തിരുത്തിയാൽ ഞാൻ തിരുത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഒരു വാക്കെങ്കിലും രാഹുൽ ഗാന്ധിയെ കുറിച്ച് നന്മ. നിങ്ങളാണല്ലോ അദ്ദേഹത്തെ ഈ തരത്തിലാക്കിയത്. ഏതാ നിങ്ങളെന്ന് പറയുമ്പോൾ തിരുവഞ്ചൂരാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. തിരുവഞ്ചൂരാക്കെ ഞാൻ ചെയ്യില്ലാതെനക്ക് നല്ല ബോധ്യമുണ്ട്. വേറെ ചിലർ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടാണല്ലോ മറ്റേ ആളുകളെല്ലാം അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത്? പിണറായി വിജയൻ എന്നല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തടിസ്ഥാനത്തിലാണ് ചോദ്യം? അതാണ് പ്രശ്നം. അതാണോ കേരളത്തിൽ വന്ന് ഈ സംസ്ഥാനത്തിൽ വന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് സംസാരിക്കേണ്ട കാര്യം ആ നിലക്കാണോ? അപ്പോൾ അതിന് സ്വാഭാവികമായും മറുപടി പറയുമല്ലോ. ആ മറുപടി പറഞ്ഞിട്ടുണ്ട്, അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കും. ആ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും, അത് വേറെ. പക്ഷെ അതെല്ലാവരും ഇത് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തരമൊരു നിലപാട് ആർക്കാണ് ഗുണകരമായിട്ട് വരിക? ഇവിടെ കേന്ദ്രസേന എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിനെല്ലാം നോക്കുന്നു. അതിന് ചൂട്ടുപിടിക്കാനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത്. ആ ചൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എണ്ണയൊഴിച്ചിരുന്ന പണി അദ്ദേഹം ചെയ്യാൻ പാടില്ലല്ലോ ഇവിടെ വന്നിട്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് വിമർശിക്കുമ്പോൾ. ആ വിമർശനം സ്വാഭാവികമാണ്, ആ വിമർശനം ഉയർത്തിയിട്ടുണ്ട്, അത് ഉയർത്തേണ്ടി വന്നതാണ്, അത് സ്വാഭാവികമല്ലേ? വടികൊടുത്ത് അടി വാങ്ങിക്കുക എന്നൊക്കെ പറയാറില്ലേ, അതാണ് ഇവിടെയും സംഭവിച്ചത്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത്? മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യം പറയാൻ പാടുണ്ടോ കോൺഗ്രസിനെ പോലെയുള്ള ഒരു ദേശീയ നേതാവ്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു എന്ന് വെച്ചാൽ അത് അങ്ങ് സഹിക്കാം. എന്നാൽ ഒരു ദേശീയ നേതാവ് എങ്ങനെയാണ് അങ്ങനെ പറയുക? ആ ചോദ്യമാണ് ഉയർത്തിയത് മുഖ്യമന്ത്രി. എല്ലാ മുഖ്യമന്ത്രിമാരെയും അറസ്റ്റ് ചെയ്യുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. എന്ന് വെച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേന്ദ്ര അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യണം എന്ന്. ഇതുതന്നെയാണ് ദില്ലിയിൽ സംഭവിച്ചത്. ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആവശ്യപ്പെട്ടവരാണ് കോൺഗ്രസ്. അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയവരാണ് കോൺഗ്രസ്. അങ്ങനെ ആ കത്തും കോൺഗ്രസിനെ പിന്തുണയും കിട്ടിയപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടു BJP സർക്കാർ. ഇപ്പോഴും അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. പിന്നീട് അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ച് രംഗത്തിറങ്ങുകയും ചെയ്തു.
ഇതാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. അത് നമ്മൾ ദില്ലിയിൽ കണ്ടതാണ്. അതേ കളി തന്നെയാണ് ഇവിടെയും കളിക്കാൻ തയ്യാറായത് കോൺഗ്രസ്. പക്ഷേ ആ കളി കേരളത്തിൽ വിലപ്പോയില്ല എന്ന് മാത്രമേയുള്ളൂ, ഇനിയും വിലപ്പോകില്ല എന്ന് മാത്രമേയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ സാരം. ഏതായാലും മുഖ്യമന്ത്രിയുടെ മറുപടി വട്ടികൊടുത്ത് അടിവാങ്ങുന്നതിന് തുല്യമായി എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്.